ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് December 27 അപ്പോസ്തലനായ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ദിവസം. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരു വ്യത്യസ്തനായ ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ സ്വയം അവതരിപ്പിക്കുന്നത് തൻ്റെ സുവിശേഷത്തിൽ, താൻ എഴുതിയ സുവിശേഷത്തിൽ സ്വയം അവതരിപ്പിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. യോഹന്നാൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയും ആ 12 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരാൾ. അതിൽ ആ 12 പേരിൽ സാധാരണ ഒരു പച്ച മനുഷ്യൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ എടുത്തിയാട്ടുകൊണ്ട് അവനെ തടയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, ആകാശം നഗ്നി ഇറക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുൻകോപമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടും ഒരു പച്ച മനുഷ്യൻ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് യോഹന്നാൻ. ഒരു ചെറുപ്പത്തിൻ്റെ തിളപ്പ് ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, ഇങ്ങനെ ഒരു ചോരത്തിളപ്പിൽ പ്രതികരിക്കണം, ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ തടയണം, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുമായിട്ടാണ് യോഹന്നാൻ നടക്കുന്നത്. മാത്രമല്ല, സബദീ പുത്രന്മാരെന്നറിയപ്പെടുന്ന ബോമണർഗസ്, ഇടിമുഴക്കത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന യോഹന്നാനും യാക്കോബും, യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങയുടെ ഇടതും വലതും ഇരിക്കാൻ സഹോദരങ്ങളായി ഞങ്ങൾ അനുവദിക്കണം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കൊതി. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് യോഹന്നാനെ വളരെ സാധാരണക്കാരനായ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉള്ള ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത് വൈകാരികമായിട്ടുള്ളൊരു ഒരു പ്രശ്നം, ഇത് നമുക്ക് കൃത്യമായിട്ടും യോഹന്നാൻ കാണാൻ സാധിക്കും. പക്ഷേ യോഹന്നാൻ എങ്ങനെ അതിശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി മാറി, പരുന്തിൻ്റെ കണ്ണുള്ള സുവിശേഷകനായി മാറി, സ്നേഹിക്കാൻ മാത്രമറിയുന്ന, സ്നേഹത്തെക്കുറിച്ച് നിരന്തരം അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പം 12 പേരിൽ രക്തസാക്ഷിയാവാതെ മരിച്ച യോഹന്നാൻ, അങ്ങനെയാണ് നമുക്ക് യോഹന്നാനെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ്റെ സുവിശേഷം തന്നെ ഒരു സമവീക്ഷണ സുവിശേഷങ്ങളെന്ന് പറയപ്പെടുന്ന മത്തായും മർക്കൂസും ലൂക്കായും എഴുതിയിരിക്കുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷം എഴുതിയ യോഹന്നാനെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ യോഹന്നാൻ്റെ ജീവിതം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യോഹന്നാൻ ചെയ്ത വളരെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ചെയ്ത 2 കാര്യങ്ങളെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ മാറിലേക്ക് തലചായ്ച്ചു കിടന്നു. യോഹന്നാൻ ചെയ്ത 1-ാമത്തെ കാര്യം ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിന്നു. ഹാർട്ട് ഓഫ് ജീസസ്, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർന്നിരിക്കാൻ ശ്രമിച്ചു. അത് യോഹന്നാൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. 2-ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മറിയത്തോടൊപ്പം നടന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. മറിയത്തോടൊപ്പം നടന്നു, അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴിയിൽ ഉടനീളം ഉണ്ടായിരുന്നു, കുരിശൻ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ മറിയത്തോടൊപ്പം നടന്നുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. മറിയത്തോടുണ്ടായിരുന്നൊരു സ്നേഹത്തിൻ്റെ പേരില്ല, അത് ഈശോയോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ പേരിൽ എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ മറിയത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവർ കുരിശൻ ചുവട്ടിൽ വരെ എത്തിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് എൻ്റെ പ്രത്യേകത? പ്രത്യേകത ഇതാണ്, ഇതാ യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ എന്ന് കുരിശിൽ കിടക്കുന്ന ഈശോ പറയുമ്പോൾ, അതിനുശേഷം മറിയത്തോട് ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ ഒരു വരി കൂടി വായിക്കുന്നു, അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ മുതൽ അവളെ അവൻ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു, മറിയത്തെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു. യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു, മറിയത്തെ വീട്ടിൽ സ്വീകരിച്ചു. ഇത് രണ്ടുമാണ് യോഹന്നാൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. യോഹന്നാൻ എന്ന സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്ന 2 പാഠങ്ങൾ. 1-ാമത്തെ പാഠം, യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. എങ്ങനെ? ദിവ്യകാരുണ്യത്തോട് സ്നേഹമുള്ളവരാകുമ്പോൾ, ദിവ്യകാരുണ്യത്തോട് സ്നേഹം പുലർത്തുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. 2, മറിയത്തെ വീട്ടിൽ സ്വീകരിച്ചു. ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരിക, ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി ഈ 2 കാര്യങ്ങൾ യോഹന്നാൻ ചെയ്തപ്പോൾ ദൈവം യോഹന്നാൻ മനഃപൂർവ്വം ചെയ്തു കൊടുത്തൊരു കാര്യമുണ്ട്. അത് കൃത്യമായിട്ടും ഒരു പാഠമായിരുന്നു, എങ്ങനെ സ്നേഹിക്കണം എന്ന പാഠം. ഈ ദിവ്യകാരുണ്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചോറ് ചേർന്നിരുന്നപ്പം യോഹന്നാന് പിടികിട്ടി എന്താ കുർബാനയെന്ന്. എന്താ കുർബാനയെന്ന് പിടികിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ സ്നേഹമെന്ന് പിടികിട്ടുക എന്നുള്ളതാണ്. എങ്ങനെ എത്രത്തോളം സ്നേഹിക്കാം എന്നതാണ് കുർബാന. ബലിയായി മാറുക, ബലിയായി മാറിയവൻ അപ്പമായി മാറിയ കുർബാനയെ
യോഹന്നാനെ പിടികിട്ടി. അപ്പോൾ എങ്ങനെ ഏതളവ് വരെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളത് യോഹന്നാനെ പിടികിട്ടിയിട്ടുണ്ട്. രണ്ട്, മറിയത്തെ വീട്ടിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ടും ഒരു 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 ക്ലാസ്, ഒരു ടു സ്റ്റഡി ഇൻ ദ സ്കൂൾ ഓഫ് മേരി എന്നൊക്കെ ജോൺ രണ്ടാം പാപ്പ പറയുന്ന പോലെ സ്നേഹം എന്ന വിഷയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് മറിയം. ആ മറിയത്തെ ആ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്നേഹം പഠിക്കാൻ പറ്റിയ അപ്പോൾ യോഹന്നാൻ ഈ രണ്ട് കാര്യം ചെയ്തപ്പോൾ യോഹന്നാനുണ്ടായ ഗുണം, യോഹന്നാൻ സ്നേഹം എന്താണെന്ന് പഠിച്ചു, സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടത് ഏത് അളവ് വരെ എന്ന് പഠിച്ചു. ഇതാണ് യോഹന്നാൻ്റെ പ്രത്യേകത. എന്താണ് അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലം? സ്നേഹിക്കാൻ പഠിച്ചവരെ ദൈവം നൽകുന്നൊരു വലിയ കൃപയുണ്ട്. ആ കൃപയുടെ പേരാണ് റവലേഷൻ, വെളിപാട്. ഇത് യോഹന്നാന് കിട്ടി. യോഹന്നാന് മറ്റാർക്കും കിട്ടാത്ത വെളിപാട് യോഹന്നാന് കിട്ടി. യോഹന്നാൻ വെളിപാട് പുസ്തകം എഴുതി എന്നുള്ളതല്ല തീരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ആറാം അധ്യായം മുഴുവനും ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും സുന്ദരമായ തിയോളജിക്കൽ സ്റ്റഡീസാണ്. ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വിശാലമായ ദൈവശാസ്ത്ര പാഠമാണ്, ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന ദൈവശാസ്ത്ര പാഠമാണ് യോഹന്നാൻ ആറാം അധ്യായം. അപ്പോൾ ഈ അത്രയും സുന്ദരമായൊരു ഭാഗം വേറൊരു സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത് വെളിപാടാണ്, റവലേഷനാണ്. അപ്പോൾ ഇത് യോഹന്നാന് കിട്ടിയിരിക്കുന്നത്, ഈ വെളിപാട് യോഹന്നാന് കിട്ടിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്നുകൂടി ഒന്ന് വായിച്ചെടുക്കാം. അതായത് യോഹന്നാൻ വളരെ ബോധപൂർവ്വം ചെയ്ത രണ്ട് കാര്യങ്ങൾ നമ്മളോടും യോഹന്നാൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക, അതായത് കുർബാനയോട് ചേർന്നിരിക്കുക. രണ്ട്, മറിയത്തെ വീട്ടിൽ സ്വീകരിക്കുക, മറിയത്തിനെ സ്വന്തം വീട് ഏൽപ്പിച്ചുകൊണ്ട് മറിയത്തെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു കാര്യം നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചേർത്ത് വെച്ച് തരും. അത് സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന പാഠമാണ്, സ്നേഹിക്കേണ്ടത് ഏതളവിലെന്ന പാഠമാണ്. അത് നിനക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട്, ഉപോൽപ്പന്നമായിട്ട് നിനക്ക് കിട്ടാൻ പോകുന്ന കാര്യമാണ് റവലേഷൻ, വെളിപാട് കിട്ടും. നിനക്ക് നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കിട്ടും. നിനക്ക് ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഓർഡറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും വെളിപാട് കിട്ടണം, നമുക്കും സ്നേഹത്തിൻ്റെ അളവ് പഠിക്കണം. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ ചെയ്തത് നമ്മളും ചെയ്യണം. ഒന്ന്, യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. രണ്ട്, മറിയത്തെ വീട്ടിൽ സ്വീകരിക്കുക. അപ്പോൾ യോഹന്നാൻ്റെ ഈ നല്ല രണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ യോഹന്നാനെപ്പോലെ നമുക്കും പറയാൻ പറ്റും, ഞാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ. പേരും പെരുമയും പാരമ്പര്യവും കുടുംബവും ഇതൊക്കെ അപ്രസക്തമാണ്. അതിൻ്റെ ഒറ്റ ടൈറ്റിലാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ.